കോൺഗ്രസിലെ വിവാദങ്ങൾക്കിടെ കൊച്ചിയിൽ നടന്ന പ്രൊഫഷണൽ കോൺഗ്രസ് കോൺക്ലേവിൽ ശശി തരൂരിന് യുവ നേതാക്കളുടെ പിന്തുണ പ്രഖ്യാപനം. ഹൈബി ഈഡനും മാത്യു കുഴൽനാടനും കെ ശബരിനാഥനും തരൂരിനെ പ്രശംസിച്ച് സംസാരിച്ചു. അച്ചടക്ക നടപടിയെടുക്കാൻ താൻ ചെയ്ത തെറ്റെന്താണെന്ന് വേദിയിലെത്തുന്നതിന് മുൻപ് ശശി തരൂർ ചോദിച്ചു. ഞങ്ങൾ രണ്ടാളും ഈ ഓൾ ഇന്ത്യ പ്രൊഫഷണൽ കോൺഗ്രസിന്റെ വേദിയിൽ കാണുകയാണെങ്കിൽ കാണും, പക്ഷേ ഞാൻ ഇന്ന് രാവിലെ എന്തായാലും ഇപ്പോ അവിടത്തെ തന്നെ പോണ്, ഉദ്ഘാടന സമയമായി. ഞാൻ ഇതുവരെ വല്ല വാക്ക് നിങ്ങൾ എന്റെ വാക്ക് എന്റെ വായിൽ നിന്ന് കേട്ടിട്ടുണ്ട് ഒരു കുറ്റമായിട്ട് ആരെക്കുറിച്ചും? എനിക്ക് എല്ലാവരും ഒന്നായി കാണുന്ന ഒരു പ്രശ്നമില്ല, എന്റെ സൈഡിൽ നിന്ന് ഒരു പ്രശ്നമില്ല, അറിയില്ല. അവരെന്നോട് സംസാരിച്ചാൽ ഞാൻ മറുപടി പറയാതിരിക്കും. ഒരു ബന്ധം ഞങ്ങളുടെ നല്ലൊരു ബന്ധമാണ്. അദ്ദേഹം എനിക്ക് തോന്നുന്നു എന്തായാലും സൂമിൽ പങ്കെടുക്കും. നിങ്ങളൊക്കെ പറയുന്ന വിവാദം നടക്കുന്നത് എൻ്റെ സൈഡിൽ നിന്ന് ഒരു വിവാദം ഉണ്ടായിട്ടില്ല, ഒരു അമർഷം ഉണ്ടായിട്ടില്ല, ഒരു ആരോപണം ഉണ്ടായിട്ടില്ല, ഒന്നുമില്ല. ഞാൻ എൻ്റെ ഡിപ്പാർട്ട് നടന്നുകൊണ്ടിരിക്കണം. എന്താണ് ഉച്ചയ്ക്ക് ശേഷമുള്ള സെഷനിൽ വി ഡി സതീശൻ പങ്കെടുക്കും. വിവരങ്ങളുമായി ബിനിൽ ചേരുകയാണ്. ബിനിൽ, ഈ പ്രൊഫഷണൽ കോൺഗ്രസ് കോൺക്ലേവ് വേദി ഒരു തരൂർ വേദിയായി മാറുകയാണോ? ആ തീർച്ചയായിട്ടും മഞ്ജിത, അങ്ങനെ തന്നെ വിശേഷിപ്പിക്കേണ്ടി വരും. ശശി തരൂരിൻ്റെ ഒരു വലിയ എൻട്രി തന്നെയായിരുന്നു ഇന്ന് ഈ പ്രൊഫഷണൽ കോൺഗ്രസ് വേദിയിൽ നടന്നത്. കാരണം സാധാരണ പ്രൊഫഷണൽ കോൺഗ്രസിൻ്റെ ഇത്തരത്തിലുള്ള കോൺക്ലേവുകളും അവരുടെ പരിപാടികളൊക്കെ സംഘടിപ്പിക്കുമ്പോഴുള്ള ഒരു പങ്കാളിത്തമല്ല ഇന്ന് കണ്ടത്. വലിയ രീതിയിലുള്ള ജനപങ്കാളിത്തം, പ്രൊഫഷണലുകളുടെ വലിയ പങ്കാളിത്തം തന്നെ ഇന്നത്തെ പരിപാടിക്കുണ്ടായിരുന്നു. അതിൽ ശശി തരൂർ ഇന്ന് വേദിയിലെത്തിയപ്പോൾ തന്നെ മാധ്യമങ്ങൾക്കടക്കം വലിയ നന്ദി പ്രകാശനമൊക്കെ നടത്തിയിരുന്നു. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഇന്ന് കെ സുധാകരനാണ് ഈ കോൺക്ലേവ് ഉദ്ഘാടനം ചെയ്തത്. അദ്ദേഹം പക്ഷേ ആ വിവാദങ്ങളിൽ ൊന്നും തന്നെ കടക്കാതെ പ്രൊഫഷണലുകൾ ഇന്ന് രാജ്യത്ത് നേരിടുന്ന പ്രതിസന്ധികളൊക്കെയാണ് അദ്ദേഹത്തിന്റെ പ്രസംഗത്തിൽ വിഷയമായത്. ശശി തരൂരും വിവാദ വിഷയങ്ങളിലേക്ക് കടന്നില്ല, പക്ഷേ ശശി തരൂർ ഇന്ന് സംസ്ഥാന സർക്കാരിനെ രൂക്ഷമായി വിമർശിച്ചുകൊണ്ടാണ് അദ്ദേഹത്തിന്റെ ആ പ്രസംഗം അവസാനിപ്പിച്ചത്. ശശി തരൂരിനെ വിമർശിക്കുന്ന കോൺഗ്രസിലെ വലിയ വിഭാഗം ഉന്നയിക്കുന്ന ഒരു അദ്ദേഹത്തിനെതിരെ ഉന്നയിക്കുന്ന ഒരു വലിയ പരാതി അദ്ദേഹം സംസ്ഥാന സർക്കാരിനെ വിമർശിക്കുന്നില്ല എന്നാണ്. പക്ഷേ ഇന്ന് അദ്ദേഹം ഈ പ്രൊഫഷണൽ കോൺഗ്രസ് വേദിയിൽ സംസ്ഥാന സർക്കാരിന്റെ പ്രവർത്തനങ്ങളെ രൂക്ഷമായി വിമർശിച്ചിരിക്കുന്നു. പ്രത്യേകിച്ച് ഉന്നത വിദ്യാഭ്യാസ മേഖലയിലും സർക്കാരിന്റെ സാമ്പത്തിക പ്രതിസന്ധിയിലും ഒക്കെ തന്നെ അദ്ദേഹം വലിയ വിമർശനങ്ങളാണ് മുന്നോട്ട് വെച്ചത്. പ്രതീക്ഷിച്ചതുപോലെ തന്നെ വലിയ പിന്തുണ ഇന്ന് ഈ ചടങ്ങിനിടയിൽ ശശി തരൂരിന് ലഭിക്കുകയും ചെയ്തു. പ്രത്യേകിച്ച് യുവ നേതാക്കളുടെ ഭാഗത്ത് നിന്ന് മാത്യു കുഴൽനാടനാണ് ആ പ്രശംസകൾ തുടങ്ങി വെച്ചത്. അദ്ദേഹം ഈ വിവാദങ്ങൾക്കിടയിൽ ഒരു കാര്യം കോൺഗ്രസ് നേതാക്കളെ ഓർമ്മപ്പെടുത്തി എന്നത് ശ്രദ്ധേയമാണ്. ഇപ്പോൾ ലോകകപ്പ് ഫുട്ബോൾ മത്സരം നടക്കുന്ന സമയമാണ്, അതിനെ കൂടി എടുത്തു പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം പറഞ്ഞത്. ഫുട്ബോളിൽ എപ്പോഴും സൂപ്പർ സ്റ്റാറുകളാകുക, ഫോർവേഡുകളായിരിക്കും. അത്തരത്തിൽ കോൺഗ്രസിന് ഒരുപാട് ഫോർവേഡുകളുണ്ട്, പക്ഷേ കളി ജയിക്കണമെങ്കിൽ ഗോളി നന്നായിരിക്കണം. ഗോളി എന്നത് പ്രവർത്തകനാണ്. പ്രവർത്തകരെ അവരെ നിരാശപ്പെടുത്തുന്ന രീതിയിലുള്ള നടപടികൾ ആരുടെ ഭാഗത്തു നിന്നും ഉണ്ടാവരുതെന്ന് അദ്ദേഹം പറഞ്ഞു. ഹൈബി ഈഡനും ശശി തരൂരിനെ വലിയ രീതിയിൽ പ്രശംസിക്കുകയാണ് ഉണ്ടായത്. കോൺഗ്രസിന്റെ യഥാർത്ഥ രാഷ്ട്രീയം മുന്നോട്ട് വയ്ക്കുന്ന നേതാവെന്നാണ് ശശി തരൂരിനെ ഹൈബി ഈഡൻ ഇന്ന് വിശേഷിപ്പിച്ചത്. അതോടൊപ്പം തന്നെ ACC സെക്രട്ടറി ശ്രീനിവാസൻ കൃഷ്ണനും ശശി തരൂർ കേരള രാഷ്ട്രീയത്തിൽ സജീവമാകണമെന്ന ആവശ്യം മുന്നോട്ട് വെച്ചു. തരൂരിന് എന്തായാലും പിന്തുണയേറുകയാണ്.